ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വർമ്മാസ് രുചി വേൾഡ്. ഇന്ന് നമ്മൾ വീണ്ടും ഒരു ചക്ക വിഭവമായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്, ചക്കക്കുരു പായസം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞിരുന്നു എങ്ങനെയാണ് ചക്കക്കുരു കൊണ്ട് ഷേക്ക് ഉണ്ടാക്കുക എന്നുള്ളത്. അത് നിങ്ങളെല്ലാവരും എൻജോയ് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ കാണാത്ത ആൾക്കാർ അതൊന്ന് കാണാൻ നിങ്ങളുടെ ഫീഡ്ബാക്സ് അറിയിക്കുക. നമ്മുടെ ഗവൺമെൻറ്റൊക്കെ ഇപ്പോൾ ചക്കയ്ക്ക് ഒരുപാട് ഇമ്പോർട്ടൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. കേരള ഗവൺമെൻറ് ചക്ക ഔദ്യോഗിക ഫലമായിട്ടൊക്കെ പ്രഖ്യാപിച്ചേക്കാണ്. അപ്പോൾ ചക്ക കൊണ്ട് ഒരുപാട് ഐറ്റംസ് നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ ഇനി വരുന്ന ദിവസങ്ങളിലൊക്കെ നമുക്ക് ചക്ക കൊണ്ടുള്ള ഓരോ ഐറ്റംസും പരീക്ഷിക്കാം. ഇന്ന് നമുക്കിപ്പോൾ നോക്കാം എങ്ങനെയാണ് ചക്കക്കുരു കൊണ്ട് സ്വാദിഷ്ടമായ പായസം വയ്ക്കണേന്ന്. ഇതിപ്പോൾ കഴുകി വൃത്തിയാക്കി എടുത്താക്കണ അരക്കിലോളം ചക്കക്കുരു ആണ്. ഈ ചക്കക്കുരു നമ്മൾ ഇനി പ്രഷർ കുക്കറിലിട്ട് 5 വിസിൽ വരുന്നവരെ നന്നായിട്ട് വേവിച്ചെടുക്കണം. നന്നായിട്ട് വേവിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ തൊലി കളയാനായിട്ട് വളരെ എളുപ്പമാണ്. ഇതിൻ്റെ പുറത്തുള്ള വെളുത്ത തൊലി മാത്രം കളഞ്ഞാലും മതി, ഉള്ളിലെ ബ്രൗൺ കളറുള്ള തൊലി കളയണമെന്ന് നിർബന്ധമില്ല. പക്ഷേ ഞാനിവിടെ ഈ തൊലിയും കളയുണ്ട്, കാരണം കുക്കറിൽ വേവിച്ചെടുക്കുമ്പോൾ തൊലി കളയാനായിട്ട് വളരെ എളുപ്പമാണ്. അപ്പോൾ നമുക്കിതൊന്ന് വേവിച്ച് നോക്കാം. ചക്കക്കുരു വേവിക്കാൻ വെച്ചേക്കാണ്. ചക്കക്കുരു വേവിക്കാൻ വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ചക്കക്കുരു മുങ്ങണ അത്രയും വെള്ളം നമ്മൾ ഒഴിക്കണം. അതിനുശേഷം പ്രഷർ കുക്കർ അടച്ച് 5 വിസിൽ വരണവരെ നമ്മൾ വേവിക്കുക. 5 വിസിൽ എന്ന ഉദ്ദേശം എന്താ വെച്ചാൽ, ചക്കക്കുരു നന്നായിട്ട് വെന്ത് കിട്ടിയാൽ മാത്രമേ പായസത്തിന് സ്വാദുണ്ടാവുള്ളൂ. അപ്പോൾ നമുക്കിതൊന്ന് വേവിച്ച് നോക്കാം. ചക്കക്കുരു നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ തൊലിയൊക്കെ കളയാനായിട്ട് എളുപ്പമാണ്. ബ്രൗൺ കളർ തൊലി അടക്കം കളയാനായിട്ട് വളരെ എളുപ്പമാണ്. നമുക്ക് ഈ ചക്കക്കുരു ഫുള്ള് തൊലി കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാം. ഇത് ചക്കക്കുരു ഞാൻ 1/2 കിലോ വേവിച്ചു എന്നുണ്ടെങ്കിലും 1/4 കിലോളം പേസ്റ്റാണ് ഈ പായസം ഉണ്ടാക്കാൻ വേണ്ടി, ചക്കക്കുരു പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഈ വേവിച്ച ചക്കക്കുരു മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുത്ത പേസ്റ്റാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ നാളികേരത്തിൻ്റെ 2/2 പാലൊഴിച്ച് ഡയലൂട്ട് ചെയ്തിട്ട് വേവിക്കാൻ ഒന്നും കൂടി വേവിക്കാൻ പോവുകയാണ്. ഇനി ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേവിക്കാൻ പോവാണ്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്, ഞാനിത് കത്തിക്കുകയാണ്. നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഈ സമയം തന്നെ നമുക്ക് കുറച്ച് ശർക്കര പാവ് ഉരുക്കിയെടുക്കണം. അപ്പോൾ ഞാനിത് ശർക്കര എന്തിനാ വെച്ചാൽ എടുത്തു കഴിഞ്ഞാൽ കല്ലൊന്നും ഉണ്ടാവില്ല. ഞാനിപ്പോൾ ഇത് ഒരു 1/4 കിലോളം ഞാൻ പറഞ്ഞു ചക്കക്കുരുവാണ് എടുത്തേക്കണേ, അത് കാരണം ഞാൻ 1/2 കിലോ ശർക്കരയാണ് ഇതിലേക്ക് എടുക്കുന്നത്. ശർക്കര നന്നായിട്ട് പാവ് ഉരുക്കി കഴിഞ്ഞു. നമുക്ക് ഈ ശർക്കര പാവ് പായസത്തേക്ക് ആഡ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഈ ഉരുക്കി വെച്ചേക്കണ ശർക്കര ഇതിലേക്ക് പായസത്തേക്ക് ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടി തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് തിളച്ച് കുറുകിയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം പാകമായി തുടങ്ങി. അപ്പോൾ ഞാൻ ഈ അവസരത്തിൽ ഇത് നിർത്തിയിട്ട് 1/2 പാല് ഒഴിക്കാൻ പോവാണ്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ച് ഏലക്കായ പൊടിച്ചത് ചേർക്കണം. ഇത് ഏലക്കായും പഞ്ചസാരയും കൂടി പൊടിച്ചു വെച്ചതാണ്. അതുപോലെ ഈ അണ്ടിപ്പരിപ്പും മുന്തിരിയും അതുപോലെ തന്നെ നാളികേരത്തിൻ്റെ കൊത്തും വറുത്ത് ചേർക്കണം. ഞാൻ ഈ ഏലക്കായ പൊടിച്ചത് ഇതിലേക്ക് ചേർക്കുകയാണ്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പാൻ ചൂടായി കഴിയുമ്പോൾ അതിലേക്കൊരു 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അണ്ടിപ്പരിപ്പ് ഇങ്ങനെ ബ്രൗൺ കളർ വന്നു തുടങ്ങി. ആ സമയമാകുമ്പോഴേക്കും നമുക്ക് ഈ മുന്തിരിയും കൂടി ഇതിലേക്ക് ഇടാം. അപ്പൊ
പണ്ടിപ്പരിപ്പ് മുന്തിരി ഞാൻ പായസത്തേക്ക് ചേർക്കുകയാണ്. നമുക്ക് ബാക്കി വരുന്ന നെയ്യിൽ നാളികേരം കൂടി മുപ്പിച്ചെടുക്കും. ഞാൻ ഈ നാളികേരം ഇതിക്കിട്ടാണ്. നാളികേരം നല്ല ബ്രൗൺ നിറം വന്നു കഴിഞ്ഞാൽ നമുക്കതും കൂടി ഇതിക്ക് ചേർക്കാം. നാളികേരമൊക്കെ നല്ല ബ്രൗൺ കളർ വന്നു തുടങ്ങി, എന്ത് ഫ്ലെയിം ഓഫ് ചെയ്യാണ്. നമുക്ക് ഈ നാളികേരം കൂടി പായസത്തേക്ക് ചേർക്കാം. ഇനി നമ്മൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ പായസം റെഡി ആയിക്കഴിഞ്ഞു. ഇപ്പം നമ്മുടെ ചക്കക്കുരു പായസം റെഡി ആയിക്കഴിഞ്ഞു. വളരെ ഈസി റെസിപ്പിയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും വീട്ടിൽ ട്രൈ ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സൊക്കെ അറിയിക്കണം. ഇനി നമുക്ക് വേറെ മറ്റൊരു വിഭവമായിട്ട് വരേണ്ട വരെ ഒരു ചെറിയ ബ്രേക്ക്. ഗുഡ് ബൈ.